മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ ഒരു പോലീസുകാരൻ്റെ മൂത്ത മകനായി ജനിച്ച ഒരു ചെറുപ്പക്കാരൻ വളരെ വലിയ വിദ്യാഭ്യാസമൊന്നും ആ കുട്ടിക്ക് ലഭിച്ചില്ല പ്രാഥമിക വിദ്യാഭ്യാസം നേടിയെടുത്തു എന്നേ പറയാനാകൂ ഉപജീവനത്തിന് വേണ്ടി കുടുംബത്തിൽ മൂത്ത സന്തതിയാണ് ഉപജീവന മാർഗം കണ്ടെത്തിയേ മതിയാകുമായിരുന്നുള്ളൂ അദ്ദേഹം തപാൽ വകുപ്പിൽ ഒരു ഗുമസ്തനായാണ് സേവന ജീവിതം ആരംഭിക്കുന്നത് പക്ഷേ ചുറ്റുപാടുകളുടെ നേർക്ക് മനസ്സിൻ്റെ അറകൾ തുറന്നിട്ട് കൊണ്ട് ശ്രദ്ധിക്കുവാനുള്ള നിരീക്ഷണ പാഠവും ജന്മസിദ്ധമായ കലാവിഷ്കാര കൗതുകവും ആ കുരുന്നു മനസ്സിൽ അന്ന് തൊട്ടേ കുടിപാർത്തിരുന്നു ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ സുലേഖ മഷി നിർമിതാക്കളും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ സംഘാടകരും ചേർന്ന് നടത്തിയ ഒരു ലോക ചെറുകഥാ മത്സരത്തിൽ ആദ്യത്തെ മത്സരത്തിൽ ഒന്നാം സമ്മാനാർഹമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ ചെറുപ്പക്കാരൻ ഇരുപത്തി അഞ്ചാം എഴുതിയ കണ്ണുകൾ എന്നു പേരുള്ള കഥയാണ് ഇതേ മത്സരത്തിൻ്റെ രണ്ടാമത്തെ സമ്മാനം നേടിയെടുത്തുകൊണ്ടാണ് എം ടി വാസുദേവൻ നായർ മൃഗങ്ങൾ എന്ന തൻ്റെ കഥയിലൂടെ കൂടുതൽ പ്രസിദ്ധിയിലേക്ക് കുതിക്കുന്നത് അങ്ങനെ എം ടിയുടെ പോലും ആദരവ് നേടിയെടുത്ത പൂർവ്വഗാമിയായി ആ ചെറുപ്പക്കാരൻ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നു വന്നു ആ ചെറുപ്പക്കാരൻ്റെ പേര് കെ ടി മുഹമ്മദ് പിന്നീട് അദ്ദേഹം തെരഞ്ഞെടുത്ത പ്രകാശന മാധ്യമം നാടകത്തിൻ്റേതായിരുന്നു നാടകത്തിൻ്റേതായിരുന്നു എന്ന് പറയുമ്പോൾ നേരെ വന്ന് നാടകത്തിൻ്റെ തട്ടകത്തിൽ കയറിയിരുന്ന അദ്ദേഹം തൻ്റെ സ്ഥാനം മരുകയായിരുന്നില്ല ജീവിതത്തിൻ്റെ ഓരോ ചുവടും പടപുരുതി നേടിക്കൊണ്ട് ആ പോരാട്ടത്തിനിടയിലുള്ള അനുഭവങ്ങളെ ഉൾച്ചേർത്തുകൊണ്ട് അവയിൽ നിന്ന് കഥാപാത്രങ്ങളുടെ ബിംബ കൽപ്പനകൾ ഉയർത്തെടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ നാടക ചുവടും ഒരുപക്ഷെ മലബാറിലെ മുഹമ്മദീയം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന സമൂഹ ഗാത്രത്തിൽ അന്ന് ഒരുപാട് ഒരുപാട് ദുരാചാരങ്ങൾക്കെതിരെ അത് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ജീർണ്ണതയുടെ കൂടി ഒരു പ്രതിസ്പന്ധമായി ഉത്വേശിപ്പിച്ചെടുത്തുകൊണ്ട് അതിനിഷിതമായ വിമർശനങ്ങൾ അഴിച്ചുവിട്ടിട്ടും അവിടെയുള്ള മതധാരയിലെ മൗലികവാദികളുടെ വൈരാഗ്യം നേടാതെ ഒരാളായി നിന്ന് തങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി കടന്നു വന്ന ഒരാളെന്ന ഐക്യം അവരുമായി സ്ഥാപിക്കുവാൻ കഴിഞ്ഞ ഏക എഴുത്തുകാരനും കെ ടി മുഹമ്മദായിരുന്നു ബ്രദേഴ്സ് മ്യൂസിക് ക്ലബ്ബിലെ ഒരു സജീവ സാന്നിധ്യമായി സാന്നിധ്യമായിട്ടാണ് കെ ടി എന്ന രണ്ടക്ഷരങ്ങളുടെ ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം കോഴിക്കോടിൻ്റെ കലാഹൃദയത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് കുറച്ചു കാലം അദ്ദേഹം ചിത്രകാർത്തിക എന്ന വാരികയുടെ പത്രാധിപസ്ഥാനം വഹിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തനവും നടത്തിയിട്ടുണ്ട് കെ ടി മുഹമ്മദ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വരുന്ന ചിത്രം നാടക തട്ടകത്തിൻ്റേതാണ് അത് സത്യവുമായിരുന്നു നാടകം കേട്ടി മുമ്പതിന് ജീവിതമായിരുന്നു നാടകം കേട്ടി മുമ്പതിന് കലാപമായിരുന്നു നാടകം സുവിശേഷമാക്കി മാറ്റിക്കൊണ്ട് സമൂഹത്തിലെ പൊളിച്ചെഴുത്തുകൾക്ക് വേണ്ടി പടപൊരുതുക എന്നുള്ളത് അദ്ദേഹം വരിച്ച ജീവിത ദൗത്യമായിരുന്നു അഭ്യസിക്കുന്ന ഏറെ ഒരു മനുഷ്യൻ്റെ ഗരുമയ്ക്കും പെരുമയ്ക്കും അടിസ്ഥാന നിധാനമാകുന്നത് ജന്മസിദ്ധമായ പ്രതിഭയും അതിനെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി മനസ്സിൽ ഉറപ്പിച്ചെടുക്കുന്ന പ്രയത്നദാർഢ്യവുമാണെന്നുള്ളതിൻ്റെ ഒരു കാലഘട്ടത്തിലെ അദ്രാണിപ്പാടത്തിൻ്റെ തട്ടകത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ആൽ രൂപം ആൽസാക്ഷ്യം എന്ന് പറയുന്നത് കെ ടി മുഹമ്മദായിരുന്നു മുമ്പേ സൂചിപ്പിച്ചതുപോലെ വലിയ വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും ഉണ്ടായിരുന്നില്ല അറിവിൻ്റെ നോക്കത്ത ആ അപ്പുറത്ത് നിന്നുള്ള ശകലങ്ങളെ തേടിയെടുത്ത് സ്വന്തമാക്കുവാനുള്ള വാതായനങ്ങളൊന്നും ആ മനുഷ്യൻ്റെ മുമ്പിൽ ആദ്യം തുറന്ന് പ്രാപ്തമായിരുന്നില്ല പക്ഷേ ലോക നാടക വേദിയിൽ അതാത് കാലഘട്ടങ്ങളിൽ ഉണർന്നു വന്നിരുന്ന പുതിയ ചലനങ്ങളെ പുതിയ സാങ്കേതികതകളെ പുതിയ പ്രകാശന ആവിഷ്കാര കൗശലങ്ങളെ പല നാടക ഭൂമികകളിൽ നിന്നും ഒഴുകിവരുന്ന കാറ്റിനോടൊപ്പം സ്വാംശീകരിച്ചെടുത്തുകൊണ്ട് മലയാള നാടക വേദിയിൽ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് പരീക്ഷണത്തിൻ്റെ പുതിയ കുളമ്പടി നാദം കേൾപ്പിച്ച നാടകകൃത്ത് കൂടിയായിരുന്നു കെ ടി മുഹമ്മദ് നാടക വഴിയിൽ താൻ കെ ടി മുഹമ്മദിൻ്റെ ശിഷ്യനാണ് എന്ന് പറയുമായിരുന്നു എൻ്റെ പ്രിയ സുഹൃത്ത് ആഹ്വാൻ സബാസ്റ്റിൻ പക്ഷെ അദ്ദേഹം കൂടുതൽ കെ ടിയെക്കുറിച്ച് വാചാലനായിട്ടുള്ളത് സംഗീത സംവിധാന മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴുള്ള കെ ടിയുടെ ഇടപെടലുകളെക്കുറിച്ചാണ് കെ ടി സംഗീതം പഠിച്ചിട്ടില്ല അഥവാ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു ആഗ്രഹ സംഗീതത്തിൻ്റെ പരിധിക്കപ്പുറത്തേക്ക് വികസിച്ചിട്ടുമില്ല വികസിച്ചിട്ടുമില്ലായിരുന്നു പക്ഷേ കേൾവി മാത്രയിൽ സംഗീതത്തിൻ്റെ ആരോഹണാവരോഹണ സ്ഥിതികളിലെ സ്ഥായികളിലെ സൂക്ഷ്മാംശങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് എവിടെയെങ്കിലും തൻ്റെ മനസ്സിൻ്റെ ശ്രുതിക്ക് ആ സന്ദർഭത്തിൻ്റെ ചേർച്ചയ്ക്ക് ഇടങ്ങാത്ത ഇണങ്ങാത്ത ഇടർച്ചകൾ വന്നാൽ അത് മറ്റാർ കണ്ടെത്തുന്നതിനേക്കാൾ മുമ്പ് കണ്ടെത്തുവാനും അതിനാവശ്യമായ പരിഹാരമാർഗങ്ങൾ തേടുവാൻ പ്രേരിപ്പിക്കുവാനും കെ ടി എന്നും ദത്തസത്തനായിരുന്നു സംഗീതം അറിയണമെന്നില്ല സംഗീതം ആസ്വദിക്കുന്നതിന് അറിയണമെന്നില്ല സംഗീതം ആത്മാവിലേറ്റുന്നതിന് സംഗീതം അറിയണമെന്നില്ല സംഗീതത്തിൻ്റെ നന്മ വിളവുകളെ പ്രസരിപ്പിക്കുന്നതിന് എന്നുള്ളതിന് താൻ കണ്ട ഏറ്റവും നല്ല മാതൃക കെ ടി മുമ്പതായിരുന്നു എന്ന് സബാസ് എപ്പോഴും പറയുമായിരുന്നു അഭിനേതാക്കളെ കഥാപാത്രങ്ങളാക്കി രൂപപ്പെടുത്തുന്നതിൽ എഴുതപ്പെട്ട വാക്കുകൾക്ക് അപ്പുറത്ത് അങ്ങനെ എഴുതുന്നതിന് പ്രചോദനവും പ്രകോപനവുമായ സാമൂഹ്യ മാതൃകകളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ചേഷ്ടകളുടെ സാധ്യതകളെ ഈ കഥാപാത്രത്തിൻ്റെ പെരുമാറ്റ ഭാഷയിൽ ശരീരഭാഷയിൽ നിവേശിപ്പിച്ചെടുത്തുകൊണ്ട് തങ്ങൾക്കിടയിൽ തങ്ങൾക്ക് എന്നേ പരിചിതരായിരുന്ന തങ്ങൾ വേണ്ടവിധം കാണാൻ പക്ഷേ മറന്നുപോയാൽ പരിചിത മുഖങ്ങളായി അവയെ അവരെ വേദിയിൽ നിറഞ്ഞാടുവാൻ തുറന്നു വിടുന്ന ഒരു ആവിഷ്കരണ കൗശലം കേട്ടിക്ക് സ്വന്തമായിരുന്നു അഭിനേതാവ് തൻ്റെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അഭിനയിക്കുമ്പോൾ അതിലെ നിസ്സാരങ്ങളായ ചലനങ്ങളിൽ വരെ ഒരു വാക്കുച്ഛരിക്കുന്നതിൻ്റെ അവസാനം വരുന്ന വീർപ്പിൻ്റെ ഒരു ഒരു ശകലത്തിൻ്റെ നീട്ടലും കുറുക്കലും വരെ അഭിനയ പ്രകാശനത്തിൻ്റെ വ്യാകരണ വഴിയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവ് തൻ്റെ കീഴിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്ക് ഒരിക്കൽ പോലും അലോസരമുണ്ടാക്കാതെ അവർ പോലും ബോധപൂർവമാണ് ആ ഉൾവേഷം എന്ന് തിരിച്ചറിയാത്ത വിധത്തിൽ പകർന്നു കൊടുത്തുകൊണ്ട് അവരെ തൻ്റെ കഥാപാത്രങ്ങളായി തനിക്ക് പറയാനുള്ളത് പ്രേക്ഷകനോട് ഏറ്റവും ശക്തമായ ആഴത്തിലവൻ്റെ ഹൃദയത്തിൽ ഓളങ്ങൾ ഇളക്കുമാറി പറയുന്നതിന് വേണ്ടി വേദിയിൽ കരുക്കളാക്കി ഉപയോഗിക്കുവാൻ ഈ നാടകക്കാരന് ആ അദ്ദേഹത്തിൻ്റെ നാടകമട്ടത്തിലൂടെ വളരെ അനായാസേന കഴിയുമായിരുന്നു ലോകനാടക വേദിയിലെ ഇതര മാതൃകകളെ പിൻപറ്റുവാൻ മാത്രം അന്ന് ആധുനിക സംവേദന സാങ്കേതികതകൾ വളർന്നിട്ടില്ല അവിടങ്ങളിൽ പോയി അവയെ കണ്ട് അവയിൽ നിന്ന് പാഠങ്ങൾ ഉൾച്ചേർക്കുവാനുള്ള സാമ്പത്തിക പരിസ്ഥിതിയോ സാഹചര്യങ്ങളോ ലഭ്യമായിരുന്നില്ല പക്ഷെ മനസ്സിൻ്റെ എല്ലാ അറകളും വാതിലുകളും തുറന്ന് വെച്ചുകൊണ്ട് മുമ്പേ സൂചിപ്പിച്ച പോലെ ആലങ്കാരിക ഭാഷയിൽ പറയുകയാണെങ്കിൽ എല്ലാ കാറ്റിലും കാതോർത്തുകൊണ്ട് എവിടെയെല്ലാം നാടകത്തിൽ പുതിയ ചലനങ്ങൾ ഉണ്ടാകുന്നുവോ അവയെ ഉൾച്ചേർത്തുകൊണ്ട് തൻ്റേതായ അനുധ്യാനത്തിലൂടെ എങ്ങനെ നാടകത്തെ നാടിൻ്റെ അകമാക്കി കാണുന്നവൻ്റെ മനസ്സിൽ തീമഴയും തേന്മഴയും ചൊരിപ്പിക്കുന്ന വിധത്തിൽ പ്രയോഗിക്കാം നാടകപ്പെടുത്താം എന്ന ഒരു അന്വേഷണമായിരുന്നു കെ ടി മുഹമ്മദിൻ്റെ നാടക ജീവിതം തന്നെ അദ്ദേഹം നാടകത്തിലൂടെ കലഹിച്ചു കലാപങ്ങൾക്ക് കോപ്പ് കൂട്ടി അതോടൊപ്പം തന്നെ മനുഷ്യബന്ധങ്ങളുടെ മശ്രണതകളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ കൊതി തോന്നുന്ന വിധത്തിലുള്ള മാതൃകകൾ തീർത്തു തന്നു സാമൂഹ്യ വിമർശന പരങ്ങളായ നാടകങ്ങൾ എഴുതുമ്പോഴാണ് കെ ടി കൂടുതൽ തിളങ്ങി നിന്നിരുന്നത് എന്ന് പറയുന്ന ഒരു വിഭാഗം പ്രേക്ഷകരുണ്ട് അതോടൊപ്പം തന്നെ മനസ്സിൻ്റെ ഉള്ളറകളിലെ സംഘടനങ്ങളെ വളരെ വ്യഗ്യാത്മകമായി അവതരിപ്പിക്കുമ്പോഴാണ് കെ ടിയിലെ നാടക മനസ്സ് കൂടുതൽ ജാഗരൂകമായി ഉണരുന്നതെന്ന് കരുതുന്നവരുമുണ്ട് പക്ഷേ കാലത്തിന് നിന്നുകൊണ്ടുള്ള ഒരു വിചിന്തനത്തിൽ നമുക്ക് ബോധ്യമാകുന്നത് മനസ്സിനകവും ആ അകത്തിനകത്തുള്ള ബാഹ്യവും പുറം ലോകത്ത് വ്യാപരിക്കുമ്പോൾ നാം കാണുന്ന മാതൃകകളുടെ ആന്തരികതയിൽ പെടയ്ക്കുന്ന ഉൾവേവുകളുടെ ബിംബങ്ങളും എല്ലാം ചേർത്തെടുത്തുകൊണ്ട് തൻ്റെ നാടക മൂശയിലുരുക്കി അദ്ദേഹം പ്രതീകങ്ങളെ നമുക്ക് കാഴ്ചവെക്കുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളുടെ പേരുകളിൽ നിന്ന് തന്നെ ആ നാടക മനസ്സ് കൈകാര്യം ചെയ്തിരുന്ന വിഷയങ്ങളെയും ആ വിഷയങ്ങളിലൂടെ അവയെ നാടകപ്പെടുത്തുന്നതിലൂടെ അദ്ദേഹം ഈ സമൂഹത്തിൻ്റെ നേർക്ക് തൊടുത്തുവിട്ട ചോദ്യങ്ങളെയും ഈ സമൂഹം എന്തിൻ്റെ ഉത്തരമെന്ന് തിരിച്ചറിയാത്ത വിധത്തിൽ വേപതി പൂണ്ടിരുന്ന കുറേ ചോദ്യങ്ങളുടെ മൂർത്ത മുനകളെയും നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും അവിടെ അനാവൃതമാകുന്നത് വെളിപ്പെട്ട് വരുന്നത് കെ ടി മുഹമ്മദ് എന്ന നാടക കലാപകാരിയുടെ മനസ്സ് തന്നെയാണ് മുഖ്യധാരയുടെ വക്താവായി നിന്നുകൊണ്ട് നാടക ഗരിമയെ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ശുദ്ധമായ കല എന്നും ന്യൂനപക്ഷത്തിൻ്റെ മനസ്സുകളുടെ മാത്രം പിൻബലത്തെ തേടിക്കൊണ്ട് കാലത്തിൻ്റെ ഒഴുക്കിനെതിരെ നീന്തുന്നതാണെന്ന് ഷടിച്ച നാടകാചാര്യന്മാരോട് കേട്ടി ടി കലഹിച്ചിട്ടുണ്ട് എൻ കൃഷ്ണപിള്ളിയുടെ നാടകം രംഗത്ത് വിജയിക്കില്ല എന്ന് പറയാൻ തുടങ്ങിയ കെ ടി മുഹമ്മദിനെ അതിനിശ്ചിതമായി സി ജെ തോമസ് വിമർശിച്ചതെല്ലാം ഒരു കാലഘട്ടത്തിൻ്റെ നാടക സംവാദങ്ങളിലെ ചൂടുള്ള നിമിഷങ്ങളായിരുന്നു പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് സി ജെ തോമാസിനെയും എൻ കൃഷ്ണപിള്ളിയെയും ആദരപൂർവ്വം നമിക്കുന്ന ഒരു നാടക മനസ്സ് കെ ടിക്ക് സ്വന്തമായിരുന്നു കെ ടിയുടെ പ്രയോഗവൽകൃത നാടക ശൈലിയിലെ ശക്തി ദൗർബല്യങ്ങളെ ആദരപൂർവ്വം തന്നെ മറുപക്ഷത്തുള്ളവരും വിലമതിച്ചിരുന്നു എന്നുള്ളത് കാലം നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരുന്നു കെ ടി മുഹമ്മദിനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് മദുരാശിയിൽ വെച്ചാണ് അതിനു മുമ്പേ അദ്ദേഹത്തിൻ്റെ വിഖ്യാതങ്ങളെ ചില നാടകങ്ങൾ കാണുവാൻ ഇടവന്നിട്ടുണ്ട് ഏറെയും കൊച്ചി ഭാഗത്ത് മലബാറിലോ അല്ലെങ്കിൽ കൊച്ചി ഭാഗത്തും തിരുവിതാംകൂറിലും എന്നതുപോലെ ആ നാടകങ്ങൾ സർവവ്യാപി ആയിരുന്നില്ല മലബാറിലും കേരളത്തിൻ്റെ പൊതുവായ ഇടങ്ങളിലെ പ്രാതിനിധ്യ സ്വഭാവം അനുസരിച്ചുള്ള സ്ഥലങ്ങളും അതിനേക്കാളെല്ലാം ഉപരിയായി കേരളത്തിന് പുറത്തുള്ള ഒരുപാട് മലയാളി കൂട്ടായ്മകൾക്കിടയിലുമാണ് കെട്ടിയുടെ നാടകം ആഘോഷിക്കപ്പെട്ടത് എന്നാലും കാണാനിടയായ ചില നാടകങ്ങൾ മനസ്സിന് നടത്തിയ ഒരു പ്രതീതി എന്ന് പറയുന്നത് ഈ മനുഷ്യൻ കലഹിക്കാൻ വേണ്ടി നാടകം എഴുതുന്നു കലഹങ്ങളാണ് നാടകമായി അവതരിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യുവാൻ വേണ്ടി നാടകത്തെ ആയുധമാക്കി മാറ്റുന്ന ഒരു എഴുത്തുകാരൻ എന്ന ഒരു സങ്കല്പമാണ് കെ ടിയുടെ കാണാൻ കഴിഞ്ഞ നാടകങ്ങൾ മനസ്സ് ഉണർത്തി തന്നത് പിന്നീട് അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്നു അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര രംഗപ്രവേശത്തിന് നിമിത്തമായത് ജ്യേഷ്ഠാനീയനായ സംവിധായകൻ കെ എസ് സേതുമാധവനാണ് കണ്ണമ്പച്ചക്കോട്ട് എന്ന ചിത്രം ആ ചിത്രത്തിന് വേണ്ടി തിരക്കഥ എഴുതിയത് കെ ടി മുഹമ്മദ് പക്ഷേ സേതുമാധവൻ സംവിധാനം ചെയ്യേണ്ടിയിരുന്ന ആ ചിത്രം സേതുമാധവൻ്റെ സംവിധാനത്തിന് കീഴിലല്ല നിർമ്മിക്കപ്പെട്ടത് അത് അതിൻ്റെ നിർമ്മാതാവായിരുന്ന ടി ആർ സുന്ദരൻ തന്നെയാണ് സംവിധാനം ചെയ്തത് എന്നിരുന്നാലും കെ ടി മുഹമ്മദ് എന്ന് പറയുന്ന നാടകകാരൻ്റെ മനസ്സിൽ ചലച്ചിത്ര സാധ്യതകളെ ഉൾവേശിപ്പിച്ചെടുത്തുകൊണ്ട് തങ്ങൾ നടത്തിയ നാടക ചലച്ചിത്ര സംവാദത്തിനിടയിൽ കെ ടിയുടെ മനസ്സിനെ താൻ വായിച്ചെടുത്തപ്പോൾ തൻ്റെ മനസ്സിൽ ഉത്ഭൂതമായ ആദരവൻ്റെ വിസ്മയങ്ങളെക്കുറിച്ച് സേതുമാധവൻ എന്നും വാചാലിനാകുമായിരുന്നു ചേട്ടിയുടെ പല ചിത്രം പല പ്രമേയങ്ങളും പിന്നീട് സേതുമാധവൻ ചല സേതുമാധവൻ ചലച്ചിത്രമാക്കിയിട്ടുണ്ട് അച്ഛനും ബാപ്പിയും കടൽപ്പാലവും അടക്കമുള്ള നിരവധി നാടകങ്ങൾ നാലു രാജ്യങ്ങൾ മലേഷ്യ തായ്ലാന്റ് ടാൻസാനിയ ചൈന അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം പന്ത്രണ്ടാം വോളിയം പെൻഡ്രൈവിൽ സഞ്ചാരം നമ്പർ ട്വൽവ് ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് എസ് എം എസ് ചെയ്യൂ മദിരാശിയിലെ പ്രസിദ്ധമായ സ്വാഗത് ഹോട്ടലിൻ്റെ പരിസരത്തുള്ള അത്രയൊന്നും വളരെ പ്രസിദ്ധമല്ലാത്ത നല്ല മലയാളി ഭക്ഷണം പ്രത്യേകിച്ച് മലബാറി രുചി വിഭവങ്ങളുടെ കേളി പൂണ്ട നല്ല മലയാളി ഭക്ഷണം ലഭിക്കുന്ന ഒരു ഹോട്ടലിൽ അതിനോട് ചേർന്നുള്ള ഏതാണ്ട് നമ്മുടെ നാടൻ ഗസ്റ്റ് ഹൗസുകളിലെ അതിഥി മുറികളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ മുറിയിൽ താമസിക്കുന്ന കേറ്റിയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായി മുഖാമുഖം കാണുന്നത് ഞാനത് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹവും സംവിധായകൻ ഹരിഹരനും കൂടി ഒരു ചർച്ചയുടെ അന്നത്തെ ഊഴം അവസാനിപ്പിച്ച് ഹരിഹരനെ യാത്രയാക്കുവാൻ നിൽക്കുന്ന സമയമായിരുന്നു എന്നെ കെട്ടിയുടെ മുമ്പിലേക്ക് ആനയിക്കുന്നത് നിർമ്മാതാവായ വിതരണക്കാരനായിരുന്ന മാധ്യമ പ്രവർത്തകരനായിരുന്ന ശ്രീ എം ഡി ജോർജ് ആണ് ഞങ്ങളൊരുമിച്ചകത്തേക്ക് വന്ന് രണ്ട് മിനിറ്റ് കുശലം പറഞ്ഞ ശേഷം ഹരിഹരനെ എഡിറ്റിംഗ് ഉള്ളതുകൊണ്ട് ഹരിഹരൻ പെട്ടെന്ന് പോയി എന്നെ വാത്സല്യം ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോഴേക്കും ഞാൻ സിനിമയുടെ ഭാഗമായി തുടങ്ങിയിരുന്നു വത്സല്യപൂർവ്വം അടുത്ത് ചേർത്തിരുത്തി ഒരുപാട് കുശലങ്ങൾ പറഞ്ഞ ശേഷം ഒരു ജ്യേഷ്ഠസ്ഥാനീയൻ സ്വകാര്യം പറയുന്നത് പോലെ എൻ്റെ ചവിയിൽ അദ്ദേഹം ഒരു ഉപദേശം മന്ത്രിച്ചു കാശു വാങ്ങുന്ന കാര്യത്തിൽ ഒരിക്കലും അനുരഞ്ജനം വേണ്ട സിനിമക്കാർ ഒരുപാട് സിനിമയിൽ മാത്രമല്ല നാടകത്തിലും മതി ഒരുപാട് ഒരുപാട് സ്നേഹം കാണിക്കും അത് പണം തരാതിരിക്കാനുള്ള കൗശലം മാത്രമാണ് അവർ കാണിക്കുന്ന ഈ സ്നേഹമെന്ന് പറയുന്നത് ഒരിടത്തും എടുക്കാത്ത കള്ളനോട്ടാണ് അതുകൊണ്ട് കാശിനെ കാശായിട്ട് കാണുക സ്നേഹത്തെ സ്നേഹമായിട്ട് കാണുക ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളുടെ വിളനിലത്തിൽ നിന്നുകൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടിക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിരുന്നിരിക്കുക ഏതായാലും അന്ന് ഞങ്ങൾ തമ്മിൽ ആരംഭിച്ച ആ വ്യക്തിപരമായ സൗഹൃദത്തിൻ്റെ വേക്ഷ ഏതാണ്ട് ജീവിതാന്ത്യം വരെ തുടരുവാൻ കഴിഞ്ഞു പിന്നീട് ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് കോഴിക്കോട് വെച്ചാണ് ഹോട്ടൽ എന്നാണ് എൻ്റെ ഓർമ്മ അളകാബുരി ഹോട്ടലിൽ ഹരിഹരൻ താമസിക്കുന്നു ഹരിഹരനും കേട്ടിയും തമ്മിലൊരു ശക്തിയേറിയ വടംവലി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ളൊരു സംവാദം കഴിഞ്ഞ് രണ്ടുപേരും തളർന്നിരിക്കുമ്പോഴാണ് വളരെ ആകസ്മികമായി ഞാനവിടെ കടന്നു വരുന്നത് ഹരിഹരൻ്റെ ഒരു കാലഘട്ടത്തിലെ ചലച്ചിത്രയാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഒരു ചലച്ചിത്ര സങ്കല്പത്തിന് ആവശ്യമായ ഒരു തിരക്കഥ എഴുതി കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ആരുമായും യുദ്ധം നടത്തും എന്ന് പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു എസ് എൽപുരം സദാനന്ദൻ എഴുതിയ ഒരു തിരക്കഥ പൂർണ്ണമായും തനിക്ക് ബോധ്യമാകാതെ വന്നപ്പോൾ അദ്ദേഹം കേട്ടി മുമ്പതിനെ അതേ ഏൽപ്പിച്ചു കേട്ടി അതിലെ ചില വശങ്ങളെ നന്നാക്കിയെങ്കിലും നന്നാക്കാമായിരുന്ന കൂടുതൽ വശങ്ങളെ വിട്ടുകളഞ്ഞു എന്നതിൻ്റെ പേരിൽ ഇവർ തമ്മിലുള്ള കലഹത്തിൻ്റെ ഒരു അവസാന പാദമാണ് ഞാൻ അന്ന് കാണുന്നത് പക്ഷേ ഹരിഹരനെ നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് കേട്ടി പറഞ്ഞു ഹരിഹരന് ഇങ്ങനെ കലഹിച്ചാൽ മാത്രമേ മനസ്സിന് സ്ഥൈര്യവും വിശ്വാസ ദാർഢ്യവും കിട്ടൂ നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയുക ചിലപ്പോഴും സദാനന്ദന് പറയാനുള്ളത് സദാനന്ദം പറയുക അത് രണ്ടിൽ നിന്നും പോരാത്തത് സ്വന്തം മനസ്സിൽ നിന്നും ഇട്ടുകൊണ്ട് ഹരിഹരൻ സ്വന്തം സിനിമ ഉണ്ടാക്കുക ആരെഴുതിയാലും ഹരിഹരൻ അതിൽ കൂട്ടാനും കുറയ്ക്കാനും സ്വന്തമായിട്ട് ബാക്കി ഉണ്ടാകും അതുകൊണ്ട് ഈ കലഹം കലഹമല്ല അതൊരു സൗന്ദര്യ സമ്പാദമാണ് ഞങ്ങളുടെ സൗന്ദര്യ പിണക്കത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള സംവാദമാണ് എന്ന് ഹരിഹരനോട് കിണിഞ്ഞു നിൽക്കുന്ന വാത്സല്യത്തിൻ്റെ എല്ലാ തേനും നാവലെറ്റിച്ചുകൊണ്ട് ഒരു വലിയ വഴക്കിൻ്റെ മിന്നാം മുന്നാം നിന്ന് സംസാരിക്കാൻ കെ ടി മുഹമ്മദിന് കഴിഞ്ഞു ഹരിഹരൻ പിന്നീട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇണങ്ങാനും പിണങ്ങാനും കെട്ടിക്ക് അല്പനിമിഷം മതി ആ രണ്ടും സ്ഥായിയല്ല കെട്ടിയുടെ മനസ്സ് എന്നും താൻ വ്യാപരിക്കുന്ന കഥാപാത്രങ്ങളുടെ ലോകത്തിലാണ് അതുകൊണ്ട് ഭൗതിക ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വന്ന് ഇണക്കങ്ങൾക്കും പിണക്കങ്ങൾക്കും സ്ഥായിയായ പ്രതിഷ്ഠ നൽകിക്കൊണ്ട് അവയെ ഘോഷിക്കുവാൻ അദ്ദേഹം സമയം നഷ്ടപ്പെടുത്താറില്ല അതുകൊണ്ട് തന്നെ കെ ടി മുഹമ്മദിൻ്റെ കർമ്മപാതാവിൽ ബന്ധാവിൽ ഇടയ്ക്ക് വെച്ച് കെട്ടിയേ വേണ്ട എന്ന് കരുതി പോകുന്നവരോട് അദ്ദേഹം ഒരിക്കലും പരിഭവിച്ച് പിണങ്ങി മാറി നിന്നിട്ടുമില്ല ഇക്കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കെ ജി ജോർജിന് ഒരു അനുഭവമാണ് യവനിക എന്ന ചിത്രം ആദ്യം അദ്ദേഹം സംഭാഷണം എഴുതുവാൻ ഏൽപ്പിച്ചത് കെ ടി മുഹമ്മദിനെയാണ് നിർഭാഗ്യവശാൽ വേറെ ഒരുപാട് ബന്ധപ്പാടുകൾക്കിടയിലാണ് കെ ടിക്ക് അത് നിർവഹിക്കുവാൻ കഴിഞ്ഞത് അന്നന്ന് ഷൂട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ അന്നന്ന് രാവിലെ എഴുതി കിട്ടുന്നൊരു സാഹചര്യം ജോർജിനെ പോലെ ഒരു സംവിധായകനെ സംബന്ധിച്ചോളം അചിന്യമാണ് എന്നിട്ടും അദ്ദേഹം അതിനോട് പൊരുത്തപ്പെടുവാൻ തയ്യാറായി നാടകരംഗങ്ങളുള്ള ഒരു സിനിമ ആയതുകൊണ്ടാണ് കെ ടി മുഹമ്മദിൻ്റെ നാടക അനുഭവപരിചയത്തിൻ്റെ കൂടി പിന്നാമ്പുറത്ത് പിൻബലത്തിൽ ആ കർമ്മം അദ്ദേഹം നന്നായി നിർവഹിക്കുമെന്ന് ജോർജ് കരുതിയത് പക്ഷേ ജോർജിനെ സംബന്ധിച്ചിടത്തോളം താൻ ആഗ്രഹിച്ച സിനിമയല്ല തനിക്ക് എഴുതി കിട്ടുന്ന തിരക്കഥയിലുള്ളത് എന്ന ആത്മസംഘർഷം ഒരു പരിധിക്കപ്പുറത്തേക്ക് വളർന്നപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ നിർമ്മാതാവും നിർമ്മാതാവ് ഹെൻറിയും അതോടൊപ്പം തന്നെ നിർമ്മാണ നിർദ്ദേശകനായിരുന്നു അന്തരിച്ച ലത്തീഫും കൂടെ ചേർന്നാണ് നമുക്കൊന്ന് നിർത്തിവെച്ച് ജോർജിൻ്റെ തൃപ്തിക്കത്തുള്ള തിരക്കഥ എഴുതിയ ശേഷം രണ്ടാമത് ചിത്രീകരിക്കാം എന്നുറപ്പിക്കുന്നത് പക്ഷെ അതിൻ്റെ പേരിൽ കെ ടി ഒരിക്കലും ജോർജിനോട് പണയുകയോ ജോർജ് കെട്ടിയോടുള്ള തൻ്റെ ആദരവും മാറ്റിവെക്കുകയോ ചെയ്തിട്ടില്ല സിനിമയിൽ അങ്ങനെയും ബന്ധങ്ങൾ തുടരാമെന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ വിസ്മയം ഉണർത്തിയിട്ടുള്ള സാക്ഷ്യമായിട്ടാണ് കെ ടി മുഹമ്മദിനെ ഈ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുക പിന്നീട് ചലച്ചിത്ര സാങ്കേതിക കലാകാരന്മാരുടെ സംഘടനയായ മാക്ട നിലവിൽ വന്നപ്പോൾ അതിൻ്റെ കാര്യദർശി എന്ന നിലയിലും ആ ഊഴം കഴിഞ്ഞപ്പോഴും അതിൻ്റെ സജീവ പ്രവർത്തകൻ എന്ന നിലയിലും കെ ടി മുഹമ്മദുമായി പലകുറി ബന്ധപ്പെടുവാനിട ഇടവന്നു അദ്ദേഹത്തിന് മാക്ടയിലെ ഏറ്റവും വലിയ ബഹുമതിയായ പരമവിശിഷ്ടാംഗത്വം സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് ഞാൻ ഓർക്കുന്നു ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ വെച്ചാണ് ആ ചടങ്ങ് നടന്നത് അവിടെ അന്ന് അദ്ദേഹം മറുപടി പ്രസംഗം പറഞ്ഞു അദ്ദേഹത്തിന് ഈ ബഹുമതി സമർപ്പിച്ചത് മാക്ടയുടെ ഈ പ്രധാന ബഹുമതികൾ എല്ലാ വർഷവും സമർപ്പിച്ചു പോന്നിട്ടുള്ളത് എം ടി വസുദേവൻ നായർ ആണ് എം ടിയുടെ കയ്യിൽ നിന്നും ഇത് ഏറ്റുവാങ്ങിയ ശേഷം അദ്ദേഹം നടത്തിയ മറുപടി പ്രസംഗത്തിലാണ് വളരെ കൗതുകത്തോടെ ഞങ്ങളെല്ലാം ആദ്യമായി കേട്ട ഒരു സത്യം പുറത്തറിയുന്നത് എം ടി വാസുദേവൻ നായർ ഒരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അത് കെ ടി മുഹമ്മദിൻ്റെ ആത്മീയെ ധിക്കരിക്കുവാൻ നിർവാഹമില്ലാതെ അദ്ദേഹം അനുസരിച്ചതാണ് ഒരു രോഗിയുടെ കഥാപാത്രത്തെയാണ് എം ടി അവതരിപ്പിച്ചത് അപ്പോൾ എം ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അന്നെൻ്റെ മെല്ലിച്ച ബഷീർ നൂലൻ എന്ന് വിളിച്ചിരുന്ന എം ടി വാസുദേ രൂപം നമുക്ക് സങ്കല്പിക്കാൻ കഴിയും അന്ന് എൻ്റെ മെല്ലിച്ച ശരീരപ്രകൃതം കണ്ടപ്പോൾ ഒരു ക്ഷയരോഗിയാണെന്ന് വേണമെങ്കിൽ നാടകത്തിൻ്റെ വേദിയിൽ കൊണ്ടു നിർത്തിയാൽ ആളുകൾക്ക് വിശ്വാസ്യത തോന്നുമെന്ന് കരുതിയിട്ടാവണം കെ ടി അന്യ വേഷം അഭിനയിക്കാൻ നിർബന്ധിച്ചത് ഞാൻ പറയാൻ ആഗ്രഹിച്ചു ഒരിക്കൽ പോലും ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അഭിനയിക്കുക എന്നുള്ളത് അഭിലഷണിയുമോ ആഗ്രഹിക്കുന്നതുമായി കരുതിയിട്ടില്ലാത്ത വാസുദേവൻ നായർ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്കപ്പുറത്ത് തൻ്റെ ചരിയകളെ മറ്റാർക്ക് വേണ്ടിയും അതിൽ അനുരഞ്ജനങ്ങൾക്ക് തയ്യാറായി ഒരിക്കലും നമ്മുടെ മുമ്പിൽ അവതരിച്ചിട്ടില്ലാത്ത വാസുദേവൻ കെ ടിയുടെ സ്നേഹപൂർണ്ണമായ ആജ്ഞയുടെ മുമ്പിൽ ചിരസ്സ് നമിച്ചുകൊണ്ട് അനുസരണയുള്ള കുട്ടിയായി ചമയം തേച്ച് നാടകത്തിൻ്റെ തട്ടിൽ കയറി നിന്നു എന്നുള്ളത് കെ ടിക്ക് എം ടി അടക്കമുള്ള മറ്റുള്ളവരുടെ മേൽ അവരുടെ ഉള്ളിൽ ചെലുത്തുവാൻ കഴിഞ്ഞ സ്വാധീനത്തിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടാണ് ഞാൻ ആ നിമിഷം വായിച്ചെടുക്കുന്നത് അന്ന് താൻ കടന്നു വന്ന വഴികളിൽ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും തന്നെ വിമർശിക്കുകയും കൂടുതൽ വിമർശനങ്ങൾ കൊണ്ട് തന്നെ വീണ്ടും പ്രകോപിതനാക്കുകയും ചെയ്ത എല്ലാവർക്കും കെ ടി നന്ദി പറഞ്ഞതും ഞാൻ ഈ നിമിഷം ഓർക്കുന്നു കെ ട്ടിയുടെ രചനാരീതിയെക്കുറിച്ച് ആഹ്വാൻ സെബാസ്റ്റ്യൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹരിഹരൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് സേതുമാധവൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇവരെക്കാളെല്ലാം കൂടുതൽ എനിക്ക് ബോധ്യമായി തോന്നിയിട്ടുള്ളത് ഇവരുടെ എല്ലാം സഹായികളായി പ്രവർത്തിച്ചിട്ടുള്ള പലപ്പോഴും തിരക്കഥാകൃത്തിനോടൊപ്പം ഇരുന്ന് എഴുതി കഴിയുന്ന സീനുകൾ വാങ്ങി വായിച്ച് പകർത്തി എഴുതി കൊണ്ടുവരാൻ നിയുക്തരാകുന്ന സഹ സംവിധായകർ പറഞ്ഞിട്ടുള്ള അനുഭവ സാക്ഷ്യങ്ങൾ കൂടിയാണ് മുത്തയ്യ എന്ന നടനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത് അഭിനയം തുടങ്ങാൻ വേണ്ടി എല്ലാം റെഡിയായി സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു നിമിഷം അദ്ദേഹം കൈവീശി സ്വന്തം തൊടയിലൊന്ന് ആഞ്ഞടിച്ച് സ്വന്തം ശരീരത്തെ ഒന്ന് നോവിക്കും പെട്ടെന്ന് ആ നോവൽ നിന്നാണ് അദ്ദേഹം കഥാപാത്രമായി മാറുന്നതും തൻ്റെ അഭിനയാവിഷ്കാരം ആരംഭിക്കുന്നതും കെ ടി അങ്ങനെ സ്വയം നോവിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഭൗതികമായ അർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ പ്രകടമായിട്ടില്ല പക്ഷെ മനസ്സ് നോവാതെ കെ ടിയുടെ മനസ്സ് ചുരത്തില്ല എന്നാണ് ചേട്ടിയുമായി അടുത്തിടെ പഴകിയിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ചില നേരങ്ങളിൽ എഴുതി വരുന്നത് ഒരു ഒരു വെളിച്ചപ്പാടിൻ്റെ വെളിപാടുകൾ പോലെ ഉറഞ്ഞ് തന്നിൽ നിന്ന് ബഹി ബഹിർക്കമിക്കണം എന്ന് അദ്ദേഹത്തിന് ശാഠ്യമായിരുന്നു അല്ലാതെ എഴുതാൻ വേണ്ടി എഴുതുന്ന വാക്കുകളിലൂടെ കേട്ടിക്ക് ഒരിക്കലും രചന സാധ്യമായിരുന്നില്ല അപ്പോൾ ഉള്ളിൽ നിന്ന് വെളിപാട് പോലെ ഇത് വാർന്നു വരണമെങ്കിൽ ഉള്ളു പ്രക്ഷുബ്ധമാകണം നൊമ്പരം കൊണ്ട് ഉള്ളു വിങ്ങണം അങ്ങനെ വിങ്ങി അതിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുന്നതിനിടയിൽ എവിടെയെങ്കിലും ഒരു വാക്കിന് ഇറച്ച വന്നാൽ അതിന് പകരമുള്ളൊരു വാക്കിന് വേണ്ടി അദ്ദേഹം ഭ്രാന്ത് പിടിക്കുന്നതും കഷണ്ടി കയറി തലയിൽ അവശേഷിക്കുന്ന ഏതാനും മുടികഴകളെ പിടിച്ച് വലിക്കുന്നതും ചിലപ്പോൾ ഭിത്തിയോടടുത്ത് ചെന്ന് ഭിത്തിയിൽ കൈ മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നതുമെല്ലാം ഈ സഹ സംവിധായകരും ഹരികരനും അടക്കമുള്ള പലരും കാണുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് വിചിത്രമായ ശരീര പ്രത്യക്ഷങ്ങളും ചേഷ്ടപ്രത്യക്ഷങ്ങളുമാണ് എഴുത്തുകാർ ഈ സൃഷ്ടിയുടെ മുഹൂർത്തങ്ങളിൽ നിവർത്തിച്ച് കാണാറുള്ളത് എം ടി വാസ്തവൻ നേരെ എഴുതുമ്പോൾ പലപ്പോഴും വിടി പുകയുടെ ചുരുളുകൾ ഉണ്ടാക്കിയ ചുരുളുകളോട് നിശ്ശബ്ദമായി സംവദിക്കുന്നത് കാണാം ചിലപ്പോൾ അദ്ദേഹം എഴുന്നേറ്റെഴുന്ന് മുകളിലെ മച്ചിലേക്ക് നോക്കി പിറുവിറുക്കുന്നത് കാണാം അതുമല്ലെങ്കിൽ അദ്ദേഹം എഴുന്നേറ്റ് നടന്ന് ജനലവാതിൽ തുറന്ന് മേഘങ്ങളോട് സല്ലപിക്കുന്നത് കാണാം അതുമല്ലെങ്കിൽ അദ്ദേഹം നടന്നി എന്ന് ഭിത്തിയോട് സംസാരിക്കുന്നത് കാണാം ഓരോ എഴുത്തുകാരനും തൻ്റേതായ എവിടെയോ തനിക്ക് കൈമോശം വന്ന താൻ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയിൽ അടുത്ത് തനിക്ക് പറയാനിരിക്കുന്നതിലേക്ക് അതിനെ ഗന്ധിപ്പിക്കുന്ന പാലമായി വർത്തിക്കേണ്ട ഒരു വാക്ക് ഒരു ശൈലി ഒരു നിശ്ശബ്ദതയുടെ നിമിഷം ആ പരസ്പരം നേടിത്തരുന്ന ഒരു ചില്ലക്ഷരത്തിനു വേണ്ടി ഉഴറുന്ന എഴുത്തുകാരൻ്റെ ബാഹ്യ ചേഷ്ടകൾ വളരെ വിചിത്രങ്ങളായിരിക്കും കെ ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഏതാണ്ട് ആത്മപീഠ പോലെ തന്നെ നമുക്ക് കണ്ട് അമ്പരപ്പ് തോന്നിപ്പിക്കാവുന്ന വിധത്തിലായിരുന്നു ആ ചേഷ്ടകളുടെ പ്രത്യക്ഷം എന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെ സ്വഹവർത്തിച്ചിട്ടുള്ളവരുടെ മൊഴി സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് സൃഷ്ടി എന്ന നാടകം സ്വയം സംവിധാനം ചെയ്തുകൊണ്ടൊരു ചലച്ചിത്ര ശ്രമം തിരക്കഥാകൃത്ത് എന്ന നിലയ്ക്കുള്ളതിന് പുറമെ അദ്ദേഹം നടത്തുകയുണ്ടായി അതിൻ്റെ ലേഖന വേളയിൽ അതിഗഹനമായ ദാർശനിക പൊരുളുകളെ അതിലളിതമായ വാക്കുകൾ കൊണ്ട് എഴുതി അവതരിപ്പിക്കണം എന്ന് സാഠ്യബുദ്ധിയോടുകൂടി തന്നെ പ്രേരിപ്പിച്ച കെ ടി മുഹമ്മദിനെക്കുറിച്ച് വളരെ ആദരപൂർവ്വം തന്നെ പ്രിയകവി ഒ എൻ വി ഓർക്കുമായിരുന്നു ഒ എൻ വിയുടെ വളരെ വിഖ്യാതങ്ങളായ കവിതകളിൽ നിന്നുള്ള ശകല ചെറിയ ശകലങ്ങൾ എടുത്തുകൊണ്ട് അതിനപ്പുറവും ഇപ്പുറവും തൻ്റെ കഥാപാത്രങ്ങൾക്ക് അവരുടെ ചുണ്ടുകളിൽ നിന്ന് ഉരുവിടുവാൻ പാകത്തിനുള്ള അതിലിതമായ വാക്കുകൾ കോർത്തെടുത്ത് കവി മനസ്സിലുണ്ടായ ദാർശനിക ചിന്തയുടെയും തൻ്റെ മനസ്സിനെ മതിക്കുന്ന ദാർശനിക ജന്തുയുടെയും ഒരു സമവായത്തിലൂടെ പ്രപഞ്ച പ്രപഞ്ചസത്യങ്ങളുടെ നേർക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാൻ വെമ്പുന്ന ഒരു ഒരന്വേഷകൻ്റെ മുഖം സംവിധായകനായ കെ ടി മുഹമ്മദിൽ താൻ കണ്ടു എന്നാണ് കവി സാക്ഷ്യം എൺപത്തിയൊന്നാം വയസ്സിലാണ് കെ ടി മുഹമ്മദ് സമയതീരത്തിനപ്പുറത്തേക്ക് പിൻവാങ്ങുന്നത് പക്ഷേ അദ്ദേഹം ഇവിടെ അവശേഷിപ്പിച്ചു പോയ ഒരു നാടക വഴിയുണ്ട് ആ വഴിയെ ഏറെ പേർ പിന്തുടരുന്നുവോ എന്നുള്ളത് മറ്റൊരു ചോദ്യം മറ്റൊരു വിഷയം പക്ഷെ ആ വഴി മലയാളത്തിലെ മുഖ്യധാര നാടക വേദിയിലെ നാടക ചരിത്രത്തിലെ ഏറെ ശ്രദ്ധേയമായ ഒരു ചാലായിരുന്നു അത് സമൂഹത്തിൻ്റെ മുമ്പിൽ ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള നാടകത്തിൻ്റെ അവകാശത്തെ മലയാളി മനസ്സ് അടിവരികിട്ട് അംഗീകരിച്ചതിൻ്റെ സാക്ഷ്യമായിരുന്നു നാടകത്തെ സ്നേഹിച്ച് നാടകത്തിലൂടെ കലഹിച്ച് നാടകം കലാപമാക്കി ആ കലാപം സമൂഹത്തിൻ്റെ ഖത്താർ സീസിനെ ആയുധമാക്കി ഉപയോഗിച്ച നാടക വഴിയിലെ പെരുമാക്കളിൽ പ്രമുഖനായിരുന്നു കെ ടി മുഹമ്മദ് നാടകം മലയാളി സ്നേഹിക്കുന്നിടത്തോളം കാലം ആ സ്നേഹത്തിലെ ഒരു ഓഹരി കെ ടി മുഹമ്മദിനു കൂടി അവകാശപ്പെട്ടതാണ് സ്വസ്തി